അപ്പൊ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു റഷ്യൻ ഫാമിലിയുടെ ബാപ്റ്റിസം. അപ്പൊ നമ്മൾ അതൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു റഷ്യൻ ഫാമിലിയുടെ ബാപ്റ്റിസവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സായ മിഷേലിന്റെയും മാർക്കൂസിന്റെയും കൊച്ചുമോന്റെ മാമോദിസയാണ്. അപ്പൊ മിഷേലിനും മാർക്കൂസിനും ആകെ ഒരു മോളാണുള്ളത്, സോഫി. സോഫിയുടെ മകന്റെ മാമോദിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ സോഫീനെ വിവാഹം കഴിച്ച് വിട്ടേക്കുന്നത് ഒരു റഷ്യൻ ഫാമിലിയിലേക്കാണ്. റഷ്യൻ ഫാമിലിയുടെ അവരുടെ കൾച്ചർ അനുസരിച്ചാണ് ഈ മാമോദിസ മൊത്തം നടന്നേക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യക്കാരുടെ മാമോദിസ, കൊച്ചിന്റെ മാമോദിസ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അവരുടെ റിച്വൽസ് ഒക്കെ എങ്ങനെയാന്നുള്ളത്. അവര് ശരിക്കും കൊച്ചിനെ വെള്ളത്തിലേക്ക് എടുത്ത് ഫുള്ളായിട്ട് മുക്കി പൊക്കി എടുക്കുക, നമ്മുടെ പോലെ തലയിൽ ഒരു ലേശം വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മറ്റേ അനോയിന്റ് ചെയ്യുന്ന പോലെയൊന്നും അല്ല അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇന്ന് പുതിയൊരു കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിയാട്ടോ. പിന്നെ ഈ പള്ളിയുടെ കാര്യവും പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളി, ആകെയൊക്കെ കാണാനായിട്ട് അടിപൊളിയാ. ഞങ്ങൾ ഈ പള്ളിയുടെ കാര്യം നമ്മുടെ സോഫിയുടെ അടുത്ത് പള്ളി ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞപ്പം അവള് പറയുമായിരുന്നു, നമ്മുടെ സോഫിയുടെ ഭർത്താവായ ടെറൻസിന്റെ ഫാമിലിയാണ് ഈ പള്ളി പണിയാനായിട്ട് സപ്പോർട്ട് ചെയ്തേന്ന്. നമ്മുടെ ഡാൻഡിനോങ്ങിൽ വളരെ കുറച്ച് റഷ്യൻ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ അതിലൊരു ഫാമിലിയാണ് ഇവരുടെ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരുന്നു ഈ പരിപാടിക്ക് പങ്കെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ താരം, നമ്മുടെ കുഞ്ഞു വാവയുടെ ബ്യൂട്ടിഫുൾ മോം സോഫി. പിന്നെ ലഞ്ച് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി, ഇതെന്ത് ഇങ്ങനത്തെ ഫുഡായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അല്ലേ, നല്ല സൂപ്പർ ഫുഡ്, ഫുഡ് നല്ല കിഡ് ഫുഡായിരുന്നു, ചൈനീസ് ഫുഡായിരുന്നു. ഞങ്ങള് ഭവ്യ ആകെ പേടിച്ചിരിക്കുന്നു കഴിക്കാൻ പറ്റുമോ. എനിക്കാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ താല്പര്യം ഇല്ലാത്തോണം പറഞ്ഞതാണ്. പക്ഷെ വന്നപ്പോ അടിപൊളി ഫുഡ്, പക്ഷെ നല്ല സൂപ്പർ ഫുഡ്. അവര് ബാങ്കോക്ക് ആയിരുന്നു, പല സ്റ്റെപ്പ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് അതെല്ലാം നല്ല ഇച്ചുന് ഇഷ്ടപ്പെട്ട ഫുഡ്, നല്ല ഫുഡായിരുന്നു. വെറൈറ്റി കോമ്പിനേഷനുകളായിരുന്നു ഇവരുടെ ഫുഡ്. സീ ഫുഡുകള്, പ്രോൺസ്, കലമാരി, അങ്ങനെ പല പല ഐറ്റംസ് കൂടിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം വിത്ത് പഴംപൊരി. അതും ഒരു ഞങ്ങൾ പരീക്ഷിച്ചു, നല്ലൊരു പ്രത്യേക കോമ്പിനേഷൻ ആയിരുന്നു അത്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ടെറൻസിന്റെ അമ്മ, ടെറൻസിന്റെ ഫാദറാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർക്കോസ്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ എല്ലാവരും വിളിച്ചു കൂട്ടി, ഇച്ചുവിനെയും ഭവ്യനെ ഒക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കുഞ്ഞു ബേബിയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോയും എടുത്തു. പിന്നെ നാട്ടിലെ പോലെ തന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് കാർഡ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അതും ഞങ്ങള് ബേബിക്ക് കൊടുത്തു. ഈസിയാണ് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന്. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.